കർത്താവിൻ്റെ ധന്യനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രിയിൽ ദൈവസന്നിധാനത്തിങ്കൽ പ്രാർത്ഥനയോടെ സാന്നിധ്യബോധത്തോടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ലോകവ്യാപകമായി വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും കൊറോണ വൈറസ്, ഒമിക്രോൺ, ഡെൽറ്റ, അനവധിയായ പ്രതികൂല ബാധകൾ വെല്ലുവിളി ഉയർത്തുമ്പോൾ ദേശങ്ങളുടെ സൗഖ്യത്തിനായി, ജനത്തിൻ്റെ സൗഖ്യത്തിനായി ദൈവസന്നിധി ഇടിവിൽ നിൽക്കുന്ന, പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ മീറ്റിങ്ങുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന അനുഗ്രഹീത കർത്തൃദാസൻ പാസ്റ്റർ മോൻസി അവരുടെ ഓർത്ത് ദൈവത്തെ വാഴ്ത്തുന്നു. പ്രാർത്ഥനയ്ക്ക് വേണ്ടി കാഴ്ചപ്പാടോടെ ജനത്തെ ഒരുമിച്ച് കൂട്ടാൻ ദൈവം കൊടുത്തിരിക്കുന്ന വലിയ ലക്ഷ്യബോധത്തിനായി ദൈവത്തെ വാഴ്ത്തുകയാണ്. മറ്റെല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്ന തൃശ്ശൂരിൻ്റെ അഭിമാനമായ മഞ്ചേരിയുടെ സെൻട്രൽ ശുശ്രൂഷനായിരിക്കുന്ന പാസ്റ്റർ ഉമ്മച്ചൻ അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മറ്റ് കർത്തൃദാസന്മാർ ബോബി എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി വളരെ പ്രാർത്ഥനയോടെയായിരിക്കും 600-ൽ പരം ദിവസങ്ങൾ പ്രാർത്ഥനയിൽ പോരാടി നിൽക്കുവാൻ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വ്യത്യസ്ത ദൈവദാസന്മാരിൽ കൂടെ ദൈവത്തിന്റെ വചനം കേൾക്കുവാനും ഒക്കെ കർത്താവ് അവസരങ്ങളും സമയങ്ങളും തന്നല്ലോ. ലഭിക്കുന്ന സമയം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കട്ടെ. പ്രാർത്ഥിക്കുന്നവൻ പരാജയപ്പെടുകയില്ല, പ്രാർത്ഥിക്കുന്നവൻ വിജയം കാണും, പ്രാർത്ഥിക്കുന്നവൻ തളർന്നു പോകത്തില്ല, പ്രാർത്ഥിക്കുന്നവൻ ചൈതന്യം പ്രാപിക്കും. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയെ സംബന്ധിക്കുന്ന സകലരും ചൈതന്യം പ്രാപിക്കുവാൻ, ബലം പ്രാപിക്കുവാൻ, ശക്തിപ്പെടുവാൻ കർത്താവ് സഹായിക്കട്ടെ. പ്രാർത്ഥനയ്ക്ക് പകരം വയ്ക്കാൻ മറ്റൊന്നില്ല, പ്രാർത്ഥനയ്ക്ക് പകരം വയ്ക്കാൻ മറ്റൊന്നും സാധ്യമല്ല. പ്രാർത്ഥനയ്ക്കകത്ത് ദൈവവചനത്തിന് സ്വാധീനമുണ്ട്. കാരണം ദൈവത്തിന്റെ വചനം ജീവനുള്ളതും ചൈതന്യമുള്ളതും ഇരുവായത്തിലുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും സന്ധിമഞ്ചകളെയും വേർപിടിക്കും വരെ തുളച്ചിരുന്നതുമാകിയാൽ വചനം കേൾക്കുമ്പോൾ വചനം കേട്ടവരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു എന്ന് എഴുതിയിരിക്കുന്നതിനാൽ വചനം കേൾക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ ഇടപെടൽ വെളിപ്പെടും. വചനം കേൾക്കുമ്പോൾ പ്രാർത്ഥനയുടെ ശ്രേഷ്ഠത ഒന്നുകൂടെ മനസ്സിലാക്കുവാനിടയായി തീരും. അതുകൊണ്ട് അല്പസമയത്തെ ദൈവവചന ധ്യാനത്തിനായി ആവർത്തന പുസ്തകം 33:12 ഡ്യൂട്ടോണമി ചാപ്റ്റർ 33:12 ബെന്യാമിനെ കുറിച്ച് അവൻ പറഞ്ഞത്, അവൻ യഹോവയ്ക്ക് പ്രിയൻ, തൽസന്നിധിയിൽ നിർഭയം വസിക്കും. ഞാൻ അവനെ എല്ലായ്പ്പോഴും മറച്ചുകൊള്ളുന്നു, അവന്റെ ഗിരികളുടെ മധ്യേ അധിവസിക്കുന്നു. വാക്യങ്ങൾ പറയുമ്പോൾ ഇടയ്ക്ക് വായിക്കാൻ ആളുണ്ടെങ്കിൽ കുറെ കൂടെ സന്തോഷമാണ് എന്ന കാര്യം ഓർപ്പിക്കുന്നു. നമ്മുടെ വായിച്ച വേദഭാഗം ആവർത്തന പുസ്തകം 33:12 മോശ ഇസ്രായേൽ ഗോത്രങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ ഗോത്ര തലവന്മാരെ കുറിച്ച് വ്യക്തമായി പരിശുദ്ധാത്മ നിയോഗത്തോടെ അവരുടെ ജീവിത മണ്ഡലങ്ങളെ വ്യക്തമാക്കുമ്പോൾ ബെന്യാമീനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പദം ഒട്ടും ശ്രദ്ധേയമായ പദമാണ്. ആ വാക്കിന് തന്നെ അതിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കാൻ കഴിയും. കേട്ടാൽ ആഗ്രഹിക്കത്തക്ക ഒരു പദാവലിയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തന്നെ ജീവിതത്തിന്റെ മേഖലകളിൽ ഒത്തിരി ഒത്തിരി പ്രയാസത്തിൽ കൂടെ കടന്നുപോയ വ്യക്തിത്വമാണ് ബെന്യാമീൻ. എന്നാൽ അവസ്ഥകളെ മാറ്റിമറിക്കാൻ കഴിയുന്ന ദൈവം, സ്ഥിതികളെ മാറ്റിമറിക്കാൻ കഴിയുന്ന ദൈവം ബെന്യാമീന് കൊടുത്ത വാക്തത്വത്തിന്റെ ശ്രേഷ്ഠതയും അവൻ പ്രാപിച്ചെടുത്ത അനുഗ്രഹങ്ങളും വിലമതിക്കത്തക്കതും ദൈവപ്രസാദവുമായതാകിയാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്.
ബെന്യാമിന്റെ ജനനം ഒരു വലിയ ദുഃഖ വിഷയമായി മാറിയ വിഷയമാണ്. ജനനത്തിലെ ദുഃഖ വിഷയമായി അനാഥത്വം മുറ്റിയ ഒരനുഭവമായിരുന്നു. ബെന്യാമിനെ പ്രസവിക്കുമ്പോൾ റാഹേൽ ആ പ്രസവത്തോടെ മരിക്കുകയാണ്. അവൾ മരിക്കുന്ന സമയം അവന് കൊടുത്ത പേര് ബെനോനി, ദുഃഖത്തിന്റെ പുത്രൻ. ജനനത്തിൽ തന്നെ വീണ പേര് ദുഃഖപുത്രൻ എന്ന. അപ്പൻ ജനനത്തിലെ തുടങ്ങിയ ദുഃഖം, എന്നാൽ അതിന് പരിഹാരം വരുത്തുവാൻ മനുഷ്യന്റെ വാക്കുകൾക്കല്ല ദൈവത്തിന്റെ ശക്തിക്കാണ് കഴിഞ്ഞത്. തിരിച്ചറിയുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്തു പറ. എന്റെ അവസ്ഥ മാറ്റാൻ കഴിയുന്ന ഉലകത്തിൽ ആരുമില്ല. എന്റെ കർത്താവ് മാത്രമാണ് അവസ്ഥ മാറ്റുന്നത്. അവനെയാണ് ഞാൻ ആശ്രയിക്കുന്നത്. ഹല്ലേലൂയ. ബെനോനി ദുഃഖത്തിന്റെ പുത്രൻ. ആർക്കും അത്ര സന്തോഷം വരുന്ന പേരല്ല, ആർക്കും അത്ര ഇഷ്ടം വരുന്ന പേരല്ല. എന്നാൽ പേര് മാറ്റാൻ ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടു. ഇന്ന് രാത്രി ഓർക്കണമേ, നിന്റെ പേര് ആരും എങ്ങനെയും ഇടട്ടെ, പക്ഷേ അതിനപ്പുറത്ത് പേരുമാറ്റാൻ കഴിയുന്ന ഒരുവൻ ഉയരത്തിലുണ്ട്. അവന്റെ ആജ്ഞ ഭൂമിയിലേക്ക് വെളിപ്പെടുമ്പോൾ, അവന്റെ ശബ്ദം താഴേക്ക് വെളിപ്പെട്ടു വരുമ്പോൾ, ആ വാക്കിനെ എടുത്തു പറഞ്ഞ് ആ പേരിന് വ്യത്യാസം വരുത്തുവാൻ ദൈവം യാക്കോബിനെ ഉപയോഗിച്ചെങ്കിൽ, യാക്കോബ് അവനിട്ട പേര് ബെന്യാമീൻ, യഹോവയ്ക്ക് പ്രിയൻ, ദുഃഖപുത്രനായവനെ പ്രിയനാക്കി മാറ്റിയ ആ ദൈവ സ്നേഹത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് രാത്രിയും ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ ദുഃഖം തളങ്കെട്ടി നിൽക്കുന്ന അവസ്ഥകളെ മാറ്റിമറിക്കുവാൻ ദൈവത്തിന് നിന്നോട് പ്രിയം തോന്നിയിട്ട് അവൻ നിന്നെ കരുതാൻ ശക്തനായ ദൈവമാണ്. തിരിച്ചറിയുന്നവർ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്തു പറ. എന്റെ ദുഃഖം മാറ്റാൻ കഴിയുന്ന, എന്നെ പ്രിയനാക്കാൻ കഴിയുന്ന, എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ കഴിയുന്ന ദൈവത്തെ ഞാൻ വാഴ്ത്തുകയാ. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ആരാണെന്ന് ബെന്യാമിന്റെ ജീവിതത്തിന്റെ മേഖലകളെ എടുത്തു മനസ്സിലാക്കുമ്പോൾ നമുക്ക് ആഴത്തിൽ അത് ഗ്രഹിക്കാൻ കഴിയും. ബെന്യാമീൻ മറ്റൊരു ഗുണമുള്ളത്, വാഗ്ദത്ത ദേശത്ത് ജനിച്ച ഏക സന്തതി ബെന്യാമീനാണ്. വാഗ്ദത്ത ദേശത്ത് ജനിക്കാനുള്ള ഭാഗ്യം ലഭിച്ചവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അർത്ഥാൻ പാപത്തിന്റെ ചേറ്റുകുഴിയിൽ കിടക്കുന്ന ഇസ്രായേൽ പൗരതയുടെ ബന്ധമില്ലാതെ കിടക്കുന്ന നമ്മെ വാഗ്ദത്തത്തിന്റെ കൂട്ടവകാശികളാക്കി ജനനം തരാൻ കഴിഞ്ഞ യേശുവിന്റെ കാൽവരിയിലെ രക്തം ചിന്തിയുള്ള ആ ജനനത്തിന്റെ ആ സൈത്തലയുടെ ആ ദൈവപ്രവർത്തിയുടെ മർമ്മം ഗ്രഹിച്ച് വാഗ്ദത്തത്തിന്റെ കൂട്ടവകാശിത്വ ബെന്യാമീൻ വെളിപ്പെട്ടു വന്ന ദൈവത്തിൽ
ഈ രാത്രി ദൈവമക്കളെ ബെന്യാമീൻ ഗോത്രത്തിൽ ബെന്യാമീൻ ചെറിയ ജനമ ചെറിയ കൂട്ടമ ഇസ്രായേൽ ഗോത്രങ്ങളിൽ എണ്ണത്തിൽ ഏറ്റവും ചെറിയവരായിരുന്നു. പക്ഷേ അവർ വർദ്ധിച്ചു വളർന്നപ്പോൾ സൈന്യബലത്തിൽ ശക്തരായി മാറി. എണ്ണത്തിൽ ചുരുങ്ങിയവരെങ്കിലും സൈന്യബലത്തിൽ ശക്തരായി മാറി. ഒരു കൂടുകൂടെ കൈമാറുന്നു. എണ്ണത്തിന്റെ അന്യസംഖ്യ അല്ല പിന്നെയോ, സൈന്യത്തിന്റെ ബലമാണ് വെളിപ്പെടുന്നത്. നീ ഏറ്റവും ചെറിയവനായിരിക്കോ, നിന്നിൽ വ്യവഹരിക്കുന്ന ദൈവ ശക്തി ദൈവിക ബലം അതാണ് നിന്നെ ഉയർത്തുവാൻ ഇടയാക്കുന്നത്. ഈ രാത്രി അത് തിരിച്ചറിഞ്ഞു വരെ കർത്താവ്, ഞാൻ ചെറുതായിരിക്കാം, പക്ഷേ എന്നിൽ വ്യവഹരിക്കുന്ന ബലം ദൈവിക ബലം ആത്മബലം അതാണ് എന്നെ ഉയർത്തുന്നത്, അതാണ് എന്നെ വികസിപ്പിക്കുന്നത്, അതാണ് എന്നെ ശക്തീകരിക്കുന്നത്, അതാണ് എന്നെ പ്രാപ്തനാക്കുന്നത്, പ്രാപ്തനാക്കുന്നത്. അത് തിരിച്ചറിയുന്നത് ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ. ഈ രാത്രി നിന്റെ ഉള്ളിൽ ചെറിയവനാണ് ചെറിയവളാണ് ഒന്നുമില്ല ഏതുമില്ലെന്ന് തോന്നുന്നെങ്കിൽ ഈ രാത്രി നിന്റെ മേൽ പകരപ്പെടുന്ന ആത്മശക്തി ആത്മബലോ നിന്നെ വലുതാക്കാൻ പോകുകയോ നിന്നെ ഉയർത്താൻ പോകുകയോ നിന്നെ ശക്തിയുള്ളതാക്കാൻ പോകുകയോ നിന്നെ ബലമുള്ളതാക്കുവാൻ പോകുകയോ ഈ രാത്രി അത് തിരിച്ചറിയുന്നവർ കാരം ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ ദൈവമാരാ അല്പം കൊണ്ടും അധികം കൊണ്ടും പ്രവർത്തിപ്പാൻ ശക്തനാ. കടുകുമണിയെ കൊണ്ട് ഒരു വലിയ വൃക്ഷമാക്കി അതിന്റെ കൊമ്പുകളിൽ കൂടുകൂട്ടത്തക്കവണ്ണം അതിന്റെ കീഴിൽ വിശ്രമിക്കത്തക്കവണ്ണം തണൽ കുടിക്കണ്ടക്കവണ്ണം ഏറ്റവും ചെറുതിന് വലുതാക്കാൻ കഴിയുന്നവനാണ് ഞാൻ പ്രസംഗിക്കുന്ന യേശു. അക്കയോ ചെറുതെന്ന് തോന്നുന്നത് വലുതാക്കുന്ന ദൈവത്തിന്റെ കൃപയോർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. ബെന്യാമീനെ നീ ചെറിയവനായിരിക്കാം, പക്ഷേ സൈന്യബലത്തിൽ നിന്റെ ശക്തി വലുതാണ്. ഇന്ന് രാത്രിയിൽ ആൾപ്പെരുപ്പത്തിന്റെ കൂട്ടമല്ല പിന്നെയോ ബലത്തിന്റെ ശ്രേഷ്ഠതയാണ് എന്റെ ദൈവം നോക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി ആത്മബലമുണ്ടോ നിന്നെ ദൈവത്തിന് ഉപയോഗിക്കുവാനുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. ബെന്യാമീൻ ഗോത്രത്തിൽ പെട്ടവനാ ശൗലിന്റെ അപ്പനായ കീശ് അഥവാ ബെന്യാമീൻ ഗോത്രത്തിൽ ശൗൽ എന്നവൻ ഇസ്രായേലിന്റെ പ്രഥമ രാജാവായി മാറുവാനിടയായി. കേട്ടോ, ചെറിയ കിണമാണെങ്കിലും ചെറിയ കിണമാണെങ്കിലും ചെറിയവനാണെങ്കിലും അതിനകത്തുനിന്നൊരു തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇസ്രായേലിന്റെ പ്രഥമ രാജാവിനെ തെരഞ്ഞെടുക്കാൻ വലിയ ഗോത്രത്തെ ദൈവം കണ്ടില്ല, പെരുത്ത ഗോത്രത്തെ കണ്ടില്ല. ചെറിയ ഗോത്രത്തിൽ നിന്ന് ദൈവമരുടെ തെരഞ്ഞെടുത്തെങ്കിൽ ഇന്ന് രാത്രി വലിപ്പത്തെയല്ല ദൈവം നോക്കുന്നത്, തെരഞ്ഞെടുക്കാൻ പറ്റിയതാരുണ്ട് എന്നതാണ് എന്റെ ദൈവം നോക്കുന്നത്. സാമാനങ്ങൾക്കിടയിൽ ഒളിച്ചിരിക്കുമ്പോഴും അവിടെ നിന്ന് പൊക്കിയെടുത്ത് അഭിഷേകം കൊടുത്ത് ഞാൻ നിന്നെ ഇസ്രായേലിന് രാജാവായി അഭിഷേകം ചെയ്തിരിക്കുന്നെന്ന് അരുളി ചെയ്ത് പുറത്തു കൊണ്ടുവന്നെങ്കിൽ എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി മനുഷ്യന്റെ കണക്കുകൂട്ടലുകൾക്ക് അപ്പുറത്താണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നവർ ആ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. പോരാ പോരാ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പുതിയ നിയമത്തിൽ അപ്പോസ്തലനായ പൗലോസ് തന്റെ ജീവിതത്തെ കുറിച്ച് ഫിലിപ്പിയ ലേഖനം 3:5 വിളിച്ചു പറയുകയാ, ഞാൻ ബെന്യാമീൻ ഗോത്രക്കാരനോ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. പഴയ നിയമത്തിലെ ശൗൽ ബെന്യാമീൻ ഗോത്രക്കാരനാ, പുതിയ നിയമത്തിലെ ശൗൽ അഥവാ പൗലോസ് അവൻ ബെന്യാമീൻ ഗോത്രക്കാരനാ. എന്റെ ദൈവം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും തന്റെ മഹത്വത്തിന്റെ വ്യക്തത വെളിപ്പെടുത്തുവാൻ ഉപയോഗിക്കപ്പെട്ടത് ചെറുതിൽ നിന്നൊരുവനെയാണെങ്കിൽ ഇന്ന് രാത്രി തിരിച്ചറിയ. ലോകം നിന്ദിക്കുന്ന മനുഷ്യർ നിന്ദിക്കുന്ന മനുഷ്യർ തള്ളുന്ന ലോകം തള്ളുന്ന മേഖലയിൽ നിന്ന് ഉയർത്താൻ ഒരു ദൈവമുണ്ട്. അതോർത്ത്
നമ്മുടെ കർത്താവ് ഏറ്റവും ചെറിയ ബേദലഹേം എന്ന ആ ഏറ്റവും ചെറിയ ബേദലഹേം എഫ്രാത്തയിൽ നിന്ന് അവൻ ഉദയം ചെയ്യാനിടയായി തീർന്നു. ചെറിയതിൽ നിന്ന് വലിയതിനെ വെളിപ്പെടുത്തുന്ന ദൈവത്തിന്റെ പദ്ധതികൾക്കായി ഞാൻ ദൈവത്തെ ഓർക്കുന്നു. ബേദലഹേം എഫ്രാത്തെ മീക്ക 5:2 ബേദലഹേം എഫ്രാത്തെ നീ യഹൂദ സഹസ്രങ്ങൾ ചെറുതായിരുന്നാലും ഇസ്രായേലിനെ മേയ്ക്കേണ്ടവൻ എനിക്ക് നിന്നിൽ നിന്ന് വെളിപ്പെട്ടു വരൂ. ബേദലഹേം ദാരിദ്ര്യത്തിന്റെ അത് ഞെരുക്കത്തിന്റെ ചെറുതായ പട്ടണം ചെറുതായ ഗ്രാമം അവിടെ നിന്ന് ലോകത്തിന്റെ രക്ഷകനെ ഉയർത്താൻ ദൈവത്തിന് പ്രസാദം തോന്നിയെങ്കിൽ നീ പാർക്കുന്ന ഗ്രാമം നീ പാർക്കുന്ന സ്ഥാനം നീ പാർക്കുന്ന ഇട്ടം നീ ആയിരിക്കുന്ന മേഖല എത്ര ചെറുതാകട്ടെ എത്രയും നിന്ദിക്കപ്പെട്ടതാകട്ടെ എത്രയും അവഹേളിക്കപ്പെട്ടതാകട്ടെ കാബൂൾ ദേശമെന്ന് വെളിപ്പെട്ട കാബൂൾ ദേശമെന്ന് വെളിപ്പെട്ട ഇരുണ്ട ദേശമെന്ന് വെളിപ്പെട്ട ആ സ്ഥലത്ത് നിന്ന് ആ ഗലീലയിലെ ബേത്ലഹേമിൽ നിന്ന് എന്റെ കർത്ത ഉദയം ചെയ്തെങ്കിൽ മനുഷ്യർ നിന്ദിച്ച് ലോകം നിന്ദിച്ച് അവഹേളിച്ച് ആ സ്ഥാനത്ത് നിന്ന് ലോകരക്ഷകനെത്തു. ചെറുതിൽ നിന്ന് വലുതിലേക്ക് ഉയർത്തുന്ന ദൈവിക പദ്ധതിയുണ്ടോ? ബേദലഹേമിൽ നിന്ന് ഏറ്റവും ചെറിയ സ്ഥാനത്തു നിന്ന് ഇതാ എന്റെ കർത്താവ് ലോകത്തിന്റെ മുഴുവൻ രക്ഷകനായി സമസ്ത ലോകത്തിനെയും രക്ഷകനായി അവനെ കയ്യെഴുന്നേൽപ്പിച്ചെങ്കിൽ ഇന്ന് രാത്രി ദൂത് പറയുന്നു, നീ ഏറ്റവും ചെറിയ വ്യക്തിയാകട്ടെ ചെറിയ ഗ്രാമത്തിൽ പിറന്നതാകട്ടെ നിനക്ക് ആൽബലമില്ലാതിരിക്കട്ടെ നിനക്ക് സപ്പോർട്ടാരുമില്ലാതിരിക്കട്ടെ. എന്റെ യേശുവിന് ആരും തുണയില്ലായിരുന്നു, അവന്റെ പ്രതിവാദത്തിൽ ആരും തുണ നിന്നില്ല. എന്നാൽ അവന്റെ പിതാവായ ദൈവം ഉയർത്തി സമസ്ത നാമത്തിനും മേലായ നാമം നൽകി ഉയർത്തിയെങ്കിൽ കഷ്ടതയുടെ കഠിന ശോധനയിൽ ക്രൂശിന്റെ വേദനയിൽ മുതൽ വരെ അടികൾ പീഡക സഹിച്ച് അതേ കൽപ്പണത്തിലേക്ക് തുറിച്ചു നോക്ക, അവിടെ മുറുകിക്കീറിയ മാംസപിണ്ഡങ്ങൾ ആ വെള്ളത്തിനകത്ത് കലങ്ങിക്കിടക്കുമ്പോ എന്റെ യേശുവിന്റെ അസ്ഥികൾ അവന്റെ അസ്ഥികൾ എന്നാൽ കഴിയുമെന്ന് മാംസം പിഴുതുവെക്കപ്പെട്ട് മുഖം വിരുവെക്കപ്പെട്ട് കണ്ടേശുവിനെ ഇന്ന് രാത്രി ആത്മ കണ്ണുകൊണ്ട് കാണാമോ? ഈ രാത്രി അവനാണ് നമ്മുടെ രക്ഷകൻ, അവനാണ് നമ്മുടെ വീണ്ടെടുപ്പുകാരൻ, അവനാണ് നിന്നെ ഉയർത്തുന്നത്, അവനാണ് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നത്, അവനോടാണ് നീ പ്രാർത്ഥിക്കുന്നത്, അവനോടാണ് നീ യാചിക്കുന്നത്. അവന്റെ അടുക്കൽ വരുന്ന ആരായും അവൻ വെറുതെ വിടുകയില്ല. ഇന്ന് രാത്രി നീ അവന്റെ അടുക്കലാണ് വന്നതെങ്കിൽ അവൻ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ ശക്തനോ? കാവിളി കുടക്കളത്തിൽ ആകാശ ഭൂമികൾക്ക് മധ്യ അസ്ഥികൾ ബന്ധം വിട്ട് തൂങ്ങിക്കിടക്കുന്ന യേശുവിനെ ആത്മ കണ്ണുകൊണ്ട് കാണാമോ? അവങ്കിലേക്ക് നോക്കാമോ? അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ച് പോയില്ല. ഇന്ന് രാത്രി കൂശിങ്ങളേക്ക് നോക്ക, അവരാണ് രക്ഷകൻ, അവരാണ് വീണ്ടെടുപ്പുകാരൻ, അവന് ദൈവത്തിൽ പ്രസാദമുണ്ടെങ്കിൽ അവനെ വിടുവിക്കട്ടെ എന്ന് നിങ്ങളുടെ ശബ്ദം ഉയരുമ്പോ അവർ പ്രതികരിച്ചില്ല. ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാക്കിയ ഇവരോട് ക്ഷമിക്കണം. ആഴത്തിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർ ഉറക്കെ നിലവിളിച്ച് പ്രാണനെ ലോകം വിധി എഴുതി, ഇവനെ സഹായിപ്പാൻ ആരുമില്ല, ഇവനെ നോക്കുവാൻ ആരുമില്ല, ഇവനെ പിൻപറ്റുവാൻ ആരുമില്ല, ഇവന്റെ ശിഷ്യന്മാരിൽ മിക്കവരും ഇവനെ വിട്ടകന്നോടിപ്പോയി. ആരുമില്ലെന്ന് തോന്നുന്ന സ്ഥാനത്ത് അവന്റെ നിലവിളിയിൽ കേൾക്കാമല്ലോ, എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്ന ഒരു ഉറക്ക നിലവിളിക്കുമ്പോ എനിക്കും നിങ്ങൾക്കും വേണ്ടി ക്രൂശിൽ അവൻ നിലവിളിക്കുമ്പോ അവനെ ക്രൂശിൽ
ഉണ്ടാക്കിയ ദൈവം. മൂന്നാം നാൾ കല്ലറയെ തുറന്ന് പുനരുത്ഥാനത്തിന്റെ ശക്തിയോട് തന്റെ പുത്രനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഇന്ന് രാത്രി ആരോടൊക്കെ പരിശുദ്ധം ഇടപെടുന്നു, സകലത് കഴിഞ്ഞെന്ന് പലരും വിധി പറഞ്ഞിരിക്കുന്നു, സകലത് കഴിഞ്ഞെന്ന് പലരും വിധി പറഞ്ഞിരിക്കുന്നു. ഇന്ന് രാത്രി ആരോടൊക്കെ പരിശുദ്ധം ഇടപെടുന്നു, തകർന്നു പോയെന്ന് ഉടഞ്ഞു പോയെന്ന് അടയ്ക്കപ്പെട്ടെന്ന് ഇനി ഉയർച്ചയില്ലെന്ന് ഇനി ഉദ്ധാരണമില്ലെന്ന് ഇനി മുന്നേറ്റമില്ലെന്ന് വിധി എഴുന്നത് എന്റെ കയ്യില് അത്ഭുതം ചെയ്യാൻ ഒരു ഉയർപ്പിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി, യേശുവിനെ ഉയർപ്പിച്ചതിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ ആ ആത്മാവിനെ കൊണ്ട് സമസ്ത മേഖലയിലും ജീവൻ പലയിടത്തിന് സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ. തകർന്നെന്ന് ലോകം വിധി എഴുതിയാൽ, ഇനി ഉയർക്കത്തില്ലെന്ന് വിധി എഴുതിയാൽ, ചെറുതായി പോയെന്ന് വിധി എഴുതിയാൽ, ഇനി ഒരു ഉദ്ധാരണമില്ലെന്ന് വിധി എഴുതിയാൽ, ആ വിധി എഴുത്ത് മാറ്റുന്ന ഒരുവന്റെ ശക്തി, ആത്മശക്തി, ദൈവശക്തി ഇന്ന് രാത്രി ചില ജീവിതങ്ങളെ ചലിപ്പിക്കുന്ന രാത്രിയായി മാറുകയോ, നിന്നെ സ്തിഫാക്കിയിരുത്തുക, നിന്നെ സ്തംഭന വിഷയമാക്കിയിരുത്തുക, നിന്റെ ശുശ്രൂഷയെ കെട്ടിയൊതുക്കുക, നിന്റെ പ്രവൃത്തിയെ സ്തംഭിപ്പിക്കുക, നിന്റെ ഭാവിയെ സ്തംഭിപ്പിക്കുക. ലോകശക്തികളോ ജഡത്തിന്റെ ശക്തികളോ അന്യായ ശക്തികളോ തന്ത്രങ്ങൾ മറഞ്ഞ് തകർച്ച വരുത്തുമ്പോ ഉയർത്താൻ ഒരുവൻ നിനക്ക് പിന്നിലുണ്ട്. അവൻ വിളിച്ചു പറയുന്നു, ഇവിടെ തീർന്നിട്ടില്ല, മുന്നോട്ടൊരു ഗമനമുണ്ട്, മുന്നോട്ടൊരു വിടുതലുണ്ട്, മുന്നോട്ടൊരു ഉയർച്ചയുണ്ട്. വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ഓർക്കുക, ചെറുതിനെ വലുതാക്കും, ചെറുതിനെ വലുതാക്കും. ആ വലിപ്പം ലോകത്തിന് അളക്കാൻ കഴിയത്തില്ല കേട്ടോ. ദൈവം ഉയർത്താൻ തുടങ്ങിയ ലോകത്തിന്റെ ഒരു സംവിധാനത്തിനും അളന്നൊതുക്കാൻ കഴിയുന്നതല്ല ദൈവത്തിന്റെ പദ്ധതി. ആർക്കും പിടിച്ചു നിർത്താൻ കഴിയത്തില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ആരൊക്കെയോ നിരാശയുടെ നീർച്ചുഴിക്കകത്ത് ചില മേഖലകളിൽ വേദനപ്പെട്ട് ജീവിതത്തിന്റെ തകർച്ചകളെ കണ്ട് അതെ സ്തംഭന വിഷയങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് പരിശുദ്ധമതി അകത്ത് പറയുമ്പോ നിന്നെ ഉദ്ധരിക്കാനൊരു സമയം ദൈവം കണ്ടിരിക്കുകയോ, നിന്റെ അവസ്ഥ മാറ്റാൻ ദൈവം കണ്ടിരിക്കുകയോ, കുടുംബ സെറ്റപ്പുകൾക്കെതിരെ വെല്ലുവിളിക്കുന്നു, ജീവിത മേഖലയ്ക്കെതിരെ വെല്ലുവിളിക്കുന്നു, നിലനിൽപ്പിനെതിരെ വെല്ലുവിളിക്കുന്നു, ഭാവിയെ ചോദ്യ ചിഹ്നമാക്കി വെച്ചിരിക്കുന്നു മേഖലയിലേക്ക് ദൈവ ശക്തി കടന്ന് അവസ്ഥ മാറ്റുന്നത് സാക്ഷ്യമായി തീരുമെന്ന് ആത്മാവ് തീരറിയിക്കുകയോ. ചുടോ റബനസിയ അത്തുലോതല മൗഖം നൽകടക സിക്കന്നര യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയോ. ഹല്ലേലൂയ. ശരദന ഹദുലോവരോക്ഷസ് അത്തുൽമനാരക പുനാരക റൈഡക്കന്തുര. ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ ജയം കൽപ്പിക്കുകയാ. താങ്ക് യു ലോർഡ്. ചെറുതിനെ വലുതാക്കുന്നതെയും ബെന്യാമിനെ കുറിച്ച് അവൻ പറഞ്ഞത്. കുറിവാക്യത്തിലേക്ക് ഓടി വരാമോ, കുറിവാക്യത്തിലേക്ക് ഓടി വരാമോ. ആവർത്തനം 33:12 ഡ്യൂട്ടോണമി ചാപ്റ്റർ 33:12 ബെന്യാമിനെ കുറിച്ച് അവൻ പറഞ്ഞത്, അവൻ യഹോവയ്ക്ക് പ്രിയൻ. അവൻ യഹോവയ്ക്ക് പ്രിയൻ. നിർത്തണമേ. അവൻ യഹോവയ്ക്ക് പ്രിയൻ. അനവധി ഗോത്ര തലവന്മാരുണ്ടായിട്ട് പ്രിയന്റെ പദം വെളിപ്പെട്ടത് ബെന്യാമിനിലോ. അവൻ യഹോവയ്ക്ക് പ്രിയൻ. മനുഷ്യർക്ക് പ്രിയമുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. മനുഷ്യർക്ക് പ്രിയപ്പെടാൻ പണം കൊടുത്താ പ്രിയപ്പെടും, സ്നേഹം കാണിച്ചാ പ്രിയപ്പെടും. നല്ല സൂപ്പറായിട്ട് അവരെ ഉയർത്തി കാട്ടിയാൽ അവർക്ക് പ്രിയം തോന്നും.
പക്ഷെ ഇതൊന്നുമല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ വചനത്തിന്റെ വ്യവസ്ഥയ്ക്കും ദൈവത്തിന്റെ പ്രമാണത്തിന്റെ ഹിതത്തിലും ദൈവത്തിന്റെ ആലോചനയുടെ സത്യത്തിലും ഉറച്ചു നിൽക്കുന്നവനിലാ ദൈവം പ്രസാദിക്കുന്നത്. അവനോടാണ് പ്രിയം വെളിപ്പെടുവാനിടയാകുന്നത്. അതുകൊണ്ടല്ലേ അപ്പൊസ്തലനായ ധന്യനായ പൗലോസ്ലീഹ എഫേസ്യ ലേഖനം 5-ാം അധ്യായം ആരംഭിക്കുമ്പോൾ അവിടെ എഴുതി വെച്ചത് ഇങ്ങനെയല്ലേ, ആകയോ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പീൻ. ആ വാക്യം ഒന്ന് വായിക്കാമോ? കണപടം പറയാൻ പറ്റുമെങ്കിലും നിങ്ങളൊന്ന് വായിച്ചു കേൾപ്പിച്ചാൽ നല്ലതാണ്. ആകയാൽ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പീൻ. പിന്നിലെ അധ്യായങ്ങളെ എടുക്കുമ്പോൾ 1-ാം അധ്യായത്തിൽ വിളിയുടെ ലക്ഷ്യം, 2-ാം അധ്യായത്തിൽ വിശുദ്ധിയുടെ ശ്രേഷ്ഠത, 3-ാം അധ്യായത്തിൽ ദൈവിക ഉപദേശത്തിന്റെ ഉന്നതി, 4-ാം അധ്യായത്തിൽ പലവിധ ഉപദേശങ്ങൾ കേട്ട് തകർന്നു പോകാതെ അപ്പോസ്തലിക ഉപദേശത്തിലും അപ്പോസ്തലിക പ്രവൃത്തി മേഖലയിലും ഒരുക്കപ്പെടേണ്ടതിന്റെ ആവശ്യകത അത് തെളിയിച്ചിട്ട് പറയുന്നു. ആക്കയാൽ 4:11 മുതൽ വെളിപ്പെടുത്തുമ്പോൾ ശുശ്രൂഷകന്മാരുടെ വൃന്ദത്തെ വെളിപ്പെടുത്തുക. അതൊക്കെ എന്തിനാ എഴുതി വെച്ചത്? നടത്തുന്നവരെ അനുസരിച്ച് കീഴ്പ്പെടാനും നടത്തിപ്പുകളുടെ ശ്രേഷ്ഠ തിരിച്ചറിയാനും ഇതൊക്കെ മനസ്സിലാക്കി ആ കയ്യ പ്രിയ മക്കളെന്ന പോലെ ദൈവത്തെ അനുകരിപ്പീൻ. ഈ ലോകത്തിലൊരു ഒറ്റ വ്യക്തിയെ അനുകരിക്കാൻ ഈ പ്രമാണം പറഞ്ഞില്ല കേട്ടോ. പ്രൈസലോ, ഏതാണ്ട് 32 വർഷത്തിന് പിന്നിലായി ദൈവിക ശുശ്രൂഷ നിൽക്കുന്നു. 46 വർഷമായി കർത്താവിനെ അറിഞ്ഞ് സ്നാനപ്പെട്ട് മുന്നോട്ട് വന്നിട്ട് ഇന്നയോളം നോക്കിയിട്ട് അനുകരിക്കാൻ പറ്റിയ ഒരാളെയും കണ്ടില്ല. പക്ഷേ പുസ്തകത്തിനകത്ത് പറഞ്ഞു അനുകരിക്കാൻ പറ്റുന്ന ഒരുവനുണ്ട്. ദൈവത്തെ അനുകരിപ്പീൻ, ദൈവത്തെ അനുകരിക്കാൻ ദൈവ വചനത്തിലേക്ക് വരണം. വചനത്തിൽ കൂടെ അവനെ വ്യക്തമായി തിരിച്ചറിയണം. വചനത്തിൽ കൂടെ അവനെ മനസ്സിലാക്കണം. യേശുവിന്റെ ക്രൂശീകരണവും യേശുവിന്റെ ക്രൂശിന്റെ വ്യഥയും ആരും വരച്ചു വെച്ച വരയ്ക്കകത്തല്ല കാണുന്നത്, വചനത്തിനകത്ത് വെളിപ്പെടുത്തിയ സത്യത്തിൽ കൂടെയാ അവന്റെ ക്രൂശിന്റെ അനുഭവങ്ങളും ആ വേദനകളും തിരിച്ചറിയാൻ ഇടയാക്കുന്നത്. അതുകൊണ്ട് ആത്മീക സഭ വചനത്തിലേക്ക് വരണോ, വചനത്തിന് പ്രാധാന്യം കൊടുക്കണോ, വചനത്തെ ഏറ്റെടുക്കണോ, വചനം വായിക്കണോ, വചനത്തിൽ കൂടെ ദൈവത്തെ അറിയണോ, ദൈവത്തോട് അടുക്കണോ, ദൈവത്തെ അനുകരിക്കണോ. അർത്ഥം ദൈവത്തിന്റെ പ്രവൃത്തികളെയും ദൈവത്തിന്റെ ജീവിതത്തിന്റെ സ്വഭാവത്തെയും അത് നാം അനുകരിക്കാൻ തയ്യാറാകണം. അക്കയാൻ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പീൻ. പിന്നെ താഴോട്ട്, ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന്റെ സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പി. ക്രിസ്തു നമ്മെ സ്നേഹിച്ചു നമുക്ക് വേണ്ടി തന്നെത്താൻ അർപ്പിച്ചു, വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടക്കണം. ദൈവ സ്നേഹത്തിന്റെ പ്രദർശനം സത്യമാകുന്ന വചനത്തിന്റെ നടപ്പ്, വചനത്തിന്റെ പ്രദർശനം ആത്മാവിന്റെ പ്രദർശനം, ആത്മാവിലെ നടപ്പ്, ഇത് വ്യക്തമായി വെളിപ്പെടുമ്പോൾ ദൈവാനുരൂപരായി തീരുകയാണ്. അതുകൊണ്ട് വചനത്തിന് ആത്മാവിന് ക്രിസ്തുവിന് നമ്മെ സ്ഥാനം കൊടുത്ത് അനുകരണ അനുഭവത്തിൽ മുന്നേറുവാനിടയാകണം. യെസ്, ദുർനടപ്പും യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേർ പറക പോലും അരുത്. ഞാൻ ഇതിനൊന്നും വ്യാഖ്യാനിക്കാനും വിശദീകരിക്കാനും ഒന്നും നിൽക്കുന്നില്ല. ഉണ്ടോ ഇല്ലയോ ഒന്ന് അങ്ങ് മനസ്സിലാക്കിയാൽ മതി.
ഇങ്ങോട്ടൊക്കെ കയറുമ്പോഴാണ് ആളുകളുടെ സ്വത്രം പോകുന്നതും അല്ലേലിയ പോകുന്നതും ആമയും പോകുന്നതും ഉള്ള വീഡിയോയും കൂടി ഓഫ് ചെയ്ത് വെച്ച് ഞങ്ങളെ കാണുക വേണ്ട എന്നൊക്കെ പറയുന്നത് ഇവിടെ കയറുമ്പോഴാണ്. അതുകൊണ്ട് കുറെ കാലഘട്ടങ്ങൾ കൊണ്ട് ഒത്തിരി ദൈവദാസന്മാർ പാപത്തെ തൊടുകയോ പാപത്തെക്കുറിച്ച് പറയുകയോ പാപത്തിന് നേരെ വിരൽ ചൂണ്ടുകയോ ചെയ്യത്തില്ല. അത് ഒരു കാലഘട്ടത്തിലെ ട്രെൻഡായി മാറി. കിട്ടുന്നത് മാത്രം, ലഭിക്കുന്നത് മാത്രം, നൽകുന്നത് മാത്രം, വീട് തരുന്ന ദൈവം, കാർ തരുന്ന ദൈവം, മക്കളെ തരുന്ന ദൈവം, ജോലി തരുന്ന ദൈവം, എല്ലാം തരുന്ന ദൈവം. പക്ഷെ ദൈവത്തിന് ജീവിക്കേണ്ട വ്യവസ്ഥ പറയാതെ പോയത് ആത്മസഭകളുടെ തകർച്ചയായി മാറിയെന്ന് വേദനയോട് പറയാതിരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് വിളിച്ചു പറയുന്നു, ദുർനടപ്പും അശുദ്ധിയും അത്യാഗ്രഹവും ദൂഷണവും ദുർഭാഷണവും നിങ്ങളിൽ പേർ പറക പോലും വരുത്. പിന്നെ അങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. അങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. വിശുദ്ധർക്ക് ഉചിതമായ മേഖലകളെ തിരിച്ചറിഞ്ഞ് വിശുദ്ധരായി ജീവിക്കണം. ഇതിവിടെ നിൽക്കട്ടെ. എഫേസ്യർ 1:4 നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആക്കേണ്ടതിന് ലോകസ്ഥാപനം നമ്മെ ക്രിസ്തു തിരഞ്ഞെടുത്തിരിക്കുക. അപ്പൊണ്ട് നാം വിശുദ്ധരായി ജീവിക്കണം. പ്രൈസല്ലോ വായിച്ചോ, താഴോട്ട് വായിച്ചു. ചീത്തത്തരം പൊട്ടച്ചൊൽ കളിവാക്ക് ഇങ്ങനെ ചേർച്ചയല്ലാത്തവ ഒന്നും. ചീത്തത്തരം പൊട്ടച്ചൊല്ല് കളിവാക്ക് ചേർച്ചയല്ലാത്തത് ഒന്നും അരുത്. സ്തോത്രം അത്രേ വേണ്ടത്. ഇപ്പൊ സ്തോത്രം കുറവ. ചീത്തത്തരത്തിനും പൊട്ടച്ചൊല്ലും കളിവാക്കിനും ഒക്കെ ആൾക്കാർക്ക് ഭയങ്കര ഹരമാണ്. ഒരു രസം വേണ്ടെന്ന് നോക്കിയല്ലേ ആൾക്കാർ ചോദിക്കുന്നത്. ദൈവമക്കളെ വളരെ സ്നേഹത്തോട് ഉറപ്പിക്കട്ടെ, പോലീസിൽ 10 കൊല്ലം ജോലി ചെയ്ത ആളാ, ഒരാളും ചീത്ത വിളിച്ചിട്ടില്ല. നല്ല പ്രാഗൽഭ്യമുണ്ട്, നല്ല പ്രാഗൽഭ്യം. ഒരാളും ചീത്ത വിളിച്ചിട്ടില്ല. പക്ക ഒരുപാട് വിഷയങ്ങളെ പിടിച്ചിട്ടുണ്ട്. 4 വർഷം സ്കോഡിലായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ പിടിച്ചിട്ടുണ്ട്. പക്ഷെ ഒരുത്തിനെ ചീത്ത വിളിച്ചിട്ടില്ല. കാരണം ഞാൻ പഠിച്ച വചനം ചീത്ത വിളിക്കരുന്ന ഫോഷ്ക്ക് പറയരുന്ന ചീത്തത്തരം പൊട്ടച്ചൊല്ല് കള്ളിവാക്കുകള് ചേർച്ചയല്ലാത്തെല്ലാം അവോയ്ഡ് ചെയ്യുക, ഒഴിവാക്കുക. സ്തോത്രം വർദ്ധിക്കട്ടെ, സ്തോത്രം വർദ്ധിക്കട്ടെ. എല്ലാത്തിനും സ്തോത്രം ചെയ്യുവിൻ, എപ്പോഴും സ്തോത്രം ചെയ്യുവിൻ, ഇടപെടാതെ സ്തോത്രം ചെയ്യുവിൻ. അതല്ല നിങ്ങളെ കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടം, അതാ ദൈവ ഇഷ്ടം. അതുകൊണ്ട് പ്രിയ മക്കൾ ചെയ്യേണ്ട കാര്യങ്ങൾ താഴോട്ടെല്ലാം കൂടി വിവരിക്കുന്നില്ല. പ്രിയ മക്കൾ ചെയ്യേണ്ടത് ചെയ്താൽ ദൈവം അരുളി ചെയ്യുന്ന, ദൈവം ഇഷ്ടപ്പെടുന്ന, ദൈവം ആഗ്രഹിക്കുന്ന മേഖലയിലേക്ക് വരുമ്പോഴാണ് പ്രിയ മക്കൾ എന്ന പദത്തിന്റെ അർത്ഥവ്യാപ്തിയിൽ നമ്മെ ദൈവം മാനിപ്പാനിടയാകുന്നത്. ബെന്യാമിനെ കുറിച്ച് അവൻ യഹോവയ്ക്ക് പ്രിയൻ, എന്റെ കർത്താവ് പിതാവിന്റെ ഹിതത്തിനായി താണലോകത്തിലേക്ക് വന്ന് യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേൽക്കാൻ ചെല്ലുമ്പോൾ യോഹന്നാൻ വിളിച്ചു പറയുന്നു, ഇല്ലില്ല, നിന്നെ സ്നാനമേൽക്കേണ്ടത് എനിക്ക് ആവശ്യം, നിന്റെ ചെരുപ്പിന്റെ വാറൊഴിപ്പാൻ യോഗ്യനല്ല. കർത്താവ് പറഞ്ഞു, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കേണ്ടതാകുന്നു. ക്രൂശിൽ ജീവൻ മറുപടിയായി തരുവാൻ വന്നവൻ, അവനിൽ വിശ്വസിക്കുന്നവന് നിത്യ ജീവൻ. അവൻ എന്റെ പാപത്തിനോട് മരിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായുകൊണ്ട് ഏറ്റുപറയുമ്പോൾ ുന്നു അവൻ കാണിച്ച മാതൃക. സ്നാനത്തിനായി ബത്മാറ കടവിലേക്ക് ഇറങ്ങിച്ചെന്ന് യോഹന്നാന്റെ കൈകീഴിൽ യേശോ മശീഹ സ്നാനമേറ്റ ഉടനെ സ്വർഗത്തിൽ ഒരു ശബ്ദം, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനെ ചെവികൊടുപ്പീൻ എന്നുള്ള ശബ്ദമുണ്ടായെങ്കിൽ ഇന്ദ്രത്തിൽ തിരിച്ചറിയ പിതാവ് കൽപ്പിക്കുന്നത് ചെയ്യാൻ ഇഷ്ടപ്പെട്ട അതിന് വിധേയപ്പെട്ട പുത്രനെയാണ് പ്രിയ പുത്രനെന്ന് വ്യക്തമായി സ്വർഗം മുദ്ര കുത്തിയതെങ്കിൽ ഞാനും നിങ്ങളും ദൈവത്തിന് പ്രിയരായി തീരുവാൻ അവന്റെ വചനത്തെ
കൃപ്തിര വിളിക്കപ്പെട്ടവനോ അതിനാൽ സമർപ്പിക്കുന്നു. ഇവൻ എന്റെ പ്രിയ പുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കും. നിയം പ്രസാദിച്ചാൽ ഗുണമുണ്ടോ? പ്രസാദിച്ചാൽ ഗുണമുണ്ട്. ദൈവം പ്രസാദിച്ചാലുള്ള ഗുണം. പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി. രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു എന്ന് യെശയ്യാവിന്റെ പ്രവചനത്തിൽ പ്രവാചകൻ രേഖപ്പെടുത്തിയെങ്കിൽ ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞോ, നീ ദൈവത്തിന് പ്രസാദമായി നിന്ന് പ്രസാദകാലത്ത് അവൻ നിന്റെ പ്രാർത്ഥനയ്ക്ക്, അവൻ നിന്റെ യാചനയ്ക്ക്, അവൻ നിന്റെ അഭയ യാചനയ്ക്ക് ഉത്തരം തരാൻ ശക്തനാണ്. പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി. രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു. എന്തിനു വേണ്ടി? ദേശത്തെ ഉയർത്തുവാൻ, ശൂന്യമായി കിടക്കുന്ന അവസ്ഥ അടിസ്ഥാനങ്ങളെ കെട്ടിപ്പൊക്കുവാൻ. ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞ്, ദൈവത്തിന് പ്രസാദം തോന്നിയ, അവന് പ്രിയരായി തീർന്ന, പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്, യാചനയ്ക്ക് മറുപടിയുണ്ട്, വേഗത്തിൽ അവൻ പ്രതിക്രിയ വെളിപ്പെടുത്തോ, അവൻ നിന്നെ രക്ഷിക്കോ. എവിടെ രക്ഷ വേണോ, എവിടെ സഹായം വേണോ, അവൻ നിന്നെ രക്ഷിക്കോ, അവൻ നിന്നെ സഹായിക്കോ. എന്തിനു വേണ്ടി? ദേശത്തെ ഉണർത്തുക, ശൂന്യമായ അവകാശങ്ങളെ മടക്കി പ്രാപിക്കുക, ബന്ധിക്കപ്പെട്ടവരോട് ഇറങ്ങി പോയിക്കൊള്ളുകയെന്ന് പറയുക. അതേ ഇന്ന് രാത്രിയിൽ ബന്ധിക്കപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം വരുത്തുക, ദേശത്തെ ഉണർത്തുക. ശൂന്യമായി കിടക്കുന്ന, തകർന്നു കിടക്കുന്ന അവകാശങ്ങളെ മടക്കി പ്രാപിക്കുക. വ്യക്തികൾക്ക്, കുടുംബങ്ങൾക്ക്, ദേശങ്ങൾക്ക് നഷ്ടപ്പെട്ടതിന് മടക്കിത്തര. ദൈവത്തിന് പ്രസാദന, അതിനാൽ ദൈവദാസന്, അതിനാൽ സഹോദര സഹോദരി, കുഞ്ഞ് നിന്നെ ഉപയോഗിക്ക. ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇന്ന് രാത്രിയും ആ ദൈവ പദ്ധതി തുടർന്നു കൊണ്ടിരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്ക, അവൻ നിന്നെ ഉപയോഗിക്കും. വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ടോ? പെന്തക്കോസ്തിന്റെ ലേബല് കൊണ്ടും വെറുമൊരു സാധാ വിശ്വാസിയുടെ പേരുകൊണ്ടും സമാരേഷിലെ പേരും മെമ്പർഷിപ്പും കൊണ്ടും ജീവിച്ചു പോകാൻ വിളിച്ചവരെല്ലാരോ ഓർക്കണോ, ഇന്ന് രാത്രി തിരിച്ചറിയണോ, ദൈവം വിളിച്ചതോ നിന്നിൽ കൂടെ പ്രാർത്ഥനകളുടെ മറുപടി വെളിപ്പെടണോ, നിന്നിൽ കൂടെ യാചനയുടെ മറുപടി വെളിപ്പെടണോ, നിന്നിൽ കൂടെ രക്ഷ വെളിപ്പെടണോ, നിന്നിൽ കൂടെ അനേകർക്ക് സഹായം ഉണ്ടാക്കണോ, നിന്നിൽ കൂടെ ദേശങ്ങൾ ഉയർത്തപ്പെടണോ, നിന്നിൽ കൂടെ രാജ്യങ്ങൾ ഉയർത്തപ്പെടണോ, നിന്നിൽ കൂടെ ബന്ധിക്കപ്പെട്ടവോ സ്വതന്ത്രരായി തീരണോ. ഇന്ന് രാത്രിയോ അഭിഷേകത്തിന്റെ ശക്തി നിന്റെ മേൽ പകർന്ന് നിന്നെ ഉപയോഗിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. വിശ്വസിച്ചു പറഞ്ഞോ, എന്റെ ദൈവം ഈ തലമുറയിൽ ഉപയോഗിക്കാൻ എന്നെ കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് പ്രൈസ് പ്രൈസ്. ദൈവമക്കളെ, ഈ ദിനങ്ങളിലൊക്കെ കൊറോണയ്ക്ക് ഒരു വശത്ത്, ഈ ദിനങ്ങളിലൊക്കെ അനവധി ദൈവപ്രവൃത്തി കാണുന്ന ഒരെളിയ ദൈവദാസന ഞാൻ, ബന്ധിക്കപ്പെട്ട, ഭൂതബാധയിൽ കിടക്കുന്ന, സ്വസ്ഥതയില്ലാത്ത ജീവിതങ്ങൾ, കെട്ടപ്പെട്ട ജീവിതങ്ങൾ, സ്വാതന്ത്ര്യം പ്രാപിക്കുന്നത് കണ്ണിന് കാണുന്ന, ശുശ്രൂഷയിൽ വെളിപ്പെടുത്തപ്പെടുന്ന ദൈവിക പ്രവൃത്തിയുടെ സന്തോഷം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞാൻ വിളിച്ചു പറയട്ടെ, നമ്മെ തെരഞ്ഞെടുത്തത് കൊറോണയെ പേടിച്ച് മിണ്ടാതെ അകത്തിരിക്കാനല്ല. കൊറോണ ഒരു വശത്ത് നടക്കട്ടെ, നിന്നെ ദൈവം ഏൽപ്പിച്ചത് ചെയ്യോ, അവൻ പ്രവർത്തിപ്പാൻ ശക്തനോ. കൊറോണ തുടങ്ങിയ കാലം മുതൽ ഇതുവരെയുള്ള സമയം അനവധി ആളുകൾ എന്റെ പ്രയർ സെന്ററിലും എന്റെ ചർച്ചിലും പ്രാർത്ഥനയ്ക്ക് വന്ന് അനവധി വിടുതലുകൾ ദൈവം നൽകി. ഈ കഴിഞ്ഞ തിങ്കൾച്ചുവ ബുധൻ മൂന്ന് ദിവസം ഉപവാസ പ്രാർത്ഥനയായിരുന്നു, അനവധി വിടുതലുകൾ എന്റെ കണ്ണ് കണ്ടു. കഴിഞ്ഞ മാസം ആദ്യത്തെ ആഴ്ചയിൽ മൂന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥന, പൊള്ളാച്ചിയിൽ വന്ന ഫിലിപ്പ് കൈകെട്ടി കാലുകെട്ടി ഇവിടെ കൊണ്ടുവന്നതാണ്. പക്ഷേ എന്റെ ദൈവത്തിന്റെ കരം കച്ചിയെടുപ്പോൾ മൂന്നാം ദിവസം അവൻ സ്വതന്ത്രനായി, ചിരിക്കുന്നവനായി, ആരോഗ്യമുള്ളവനായി, ബലമുള്ളവനായി, എന്നോട് കൂടെ ഭക്ഷണം കഴിച്ചു മടങ്ങിയവനാ. ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, എന്റെ തെയ്യോ ഇന്ന് രാത്രിയോ ചിലരെ കർത്താവിന്റെ
സഭയ്ക്ക് വേണ്ടി, കർത്താവിന്റെ പ്രവൃത്തിക്ക് വേണ്ടി കഴിഞ്ഞ നാളിൽ ഉപരിയായ ദൈവശക്തിയോട് ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഉയർന്നെഴുന്നേൽക്ക് ബെന്യാമീന്, അവനെ യഹോവയ്ക്ക് പ്രിയൻ. വേഗത്തിൽ അവക്കൊന്ന് വായിച്ച് അവസാനിപ്പിക്കാം. ബെന്യാമിനെ കുറിച്ച് അവൻ പറഞ്ഞത്, അവൻ യഹോവയ്ക്ക് പ്രിയൻ, തൽസന്നിധിയിൽ നിർഭയം വസിക്കും. തൽസന്നിധിയിൽ, ദൈവസന്നിധിയിൽ നിർഭയം വസിക്കും. താൻ അവനെ, ദൈവം തിരഞ്ഞെടുത്തവനാണോ, ദൈവം അഭിഷേകം ചെയ്തവനാണോ, ദൈവം ഒരുക്കിയവനാണോ, നിന്നെ ഭയപ്പെടുത്തുവാൻ ഏത് ശക്തി നോക്കിയാലോ, ദൈവശക്തി നിന്നിലുണ്ടോ, ഭയം കൂടാതെ നിൽക്കുവാനിടയാകും. അമേൻ. യെസ്. താൻ അവനെ എല്ലായ്പ്പോഴും മറച്ചുകൊള്ളുന്നു. എല്ലായ്പ്പോഴും മറയ്ക്കും. കേട്ടോ, അവർക്ക് വിവരിക്കാൻ എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ടെങ്കിലും ഞാൻ വേഗത്തിൽ അങ്ങ് മുന്നോട്ട് പോകുകയാ. താൻ അവനെ എല്ലായ്പ്പോഴും മറയ്ക്കും. കേട്ടോ, ഏത് സമയത്തും, ഏത് കാലത്തും, ഏതവസ്ഥയിലും, ഏത് മണ്ഡലത്തിലും നിന്നെ മറച്ചു നിർത്തും. എവിടെ? അവന്റെ കൈയുടെ നിഴലിൽ നിന്നെ മറയ്ക്കോ, അവന്റെ ചെക്കൈനായുടെ കീഴെ അവൻ മറയ്ക്കോ. ഇസ്രായേൽ ജനത്തെ പിന്തുടർന്നെത്തുവാൻ ഫറവോന്റെ ശക്തി വരുമ്പോൾ പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിസ്തംഭമായി ആ ചെക്കൈനുടെ കീഴിൽ അവനെ നിർത്തിയോ. ആ ദൈവം നിങ്ങൾ എല്ലായ്പ്പോഴും മറയ്ക്കോ. കഷ്ടതയുടെ വേളകളിലോ, സമൃദ്ധിയുടെ വേളകളിലോ, ഏത് ജീവിത സാഹചര്യത്തിലോ നിന്നെ മറച്ചു നിർത്തുന്നു. അവന്റെ സാന്നിധ്യമുണ്ട്, മറച്ചു നിർത്തും. പിന്നെ അവന്റെ ഗിരികളുടെ മധ്യേ അധിവസിക്കുന്നു. അവന്റെ ഗിരികളുടെ മധ്യേ അധിവസിക്കും. അവന്റെ പർവ്വതത്തിന്റെ, അവന്റെ ഉയർച്ചയുടെ, അവന്റെ പർവ്വതത്തിന്റെ മധ്യേ അവൻ അധിവസിക്കുകയാ. ദൈവ സാന്നിധ്യത്തിന്റെ ആ ശ്രേഷ്ഠതയുടെ അനുഭവത്തിൽ അവനെ വസിപ്പിക്കുന്ന ദൈവം, നിലനിർത്തുന്ന ദൈവം നിന്നെ ഇളക്കിക്കളയാൻ തത്പരയിടുമ്പോൾ നിന്നെ ഗിരികളിൽ നിൽക്കുമാറാ ദൈവമാണ്, ഗിരികളിൽ നിൽക്കുമാറാക്കുന്ന ദൈവമാണ് അവൻ. നാം അവന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തിരുന്നു. 40-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങൾ, അവനെങ്കിലേക്ക് ചാഞ്ഞു, എന്റെ നിലവിളി കേട്ടു, അവന്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. അവൻ എന്നെ ഉയർത്തി നിർത്തി ക്രിസ്തുവാകുന്ന പാറയിൽ, ആ ഗിരിയിൽ അവൻ നമ്മെ നിർത്തുന്നവനാണ്. ദൈവമക്കളെ, നമ്മുടെ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് പ്രിയനായി, പ്രിയനായി അവന്റെ ഇഷ്ടം ചെയ്ത്, അവന്റെ ആലോചന പ്രാപിച്ച്, അവനിലുള്ള ദൈവ ഭയത്തിലും ഭക്തിയിലും നിലനിന്ന് ആത്മശക്തിയിൽ ബലമേറ്റെടുത്ത് ആ കർത്താവിനോട് കൂടെ വസിച്ച് കർത്താവിന്റെ മടങ്ങി വരവിൽ അവനോടുകൂടെ നിത്യം വസിക്കാൻ, നിത്യം വസിക്കാൻ അവനോടുകൂടെ നിത്യം വസിക്കാൻ അതിനാ നമ്മെ തിരഞ്ഞെടുക്കും. എന്നാൽ ഈ ഭൂമിയിൽ ദൈവം തരുന്ന ആയുസ്സുണ്ടല്ലോ. തിന്നും കുടിച്ചും ജോലി ചെയ്തും മക്കളെ വളർത്തിയും കുടുംബം പോറ്റിയും മാത്രം തീർത്ത പോരാ. കർത്തൃവേലയ്ക്ക് വേണ്ടി ശക്തമായി, ശക്തമായി, ശക്തമായി ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ആരോഗ്യം കൊണ്ടും ജീവിതം കൊണ്ടും ആത്മശക്തി കൊണ്ടും ഭൗതികം കൊണ്ടും എല്ലാ മേഖല കൊണ്ടും ദൈവവേലയ്ക്ക് പ്രയോജനമായി ദൈവവേലയിൽ ശക്തിയോടെ മുന്നേറണം. ബെന്യാമിനെ കുറിച്ച് പറയുന്നത്, അവൻ കടിച്ചീർന്ന ചെന്നായ, അവൻ പടക്കളത്തിൽ നിൽക്കുന്നവനാ, അവൻ യുദ്ധക്കളത്തിൽ നിൽക്കുന്നവനാ. ബെന്യാമിന്റെ ശക്തി, ബെന്യാമിന്റെ സൈന്യവുമായ സീസരയുടെ കാലത്ത് സീസരയെ തകർക്കാൻ ബെന്യാമിൻ ഗോത്രത്തിൽ നിന്നും വെളിപ്പെട്ട യോദ്ധാക്കൾ ഉണ്ടായിരുന്നു. പല മേഖലകളിൽ അത് തെളിയിക്കാൻ വചനത്തിലുണ്ട്. നാം പടക്കളത്തിൽ നിൽക്കുന്നവരാ, പോർക്കളത്തിൽ നിൽക്കുന്നവരാ. യുദ്ധം നമുക്ക് വെച്ചിട്ടുണ്ട്. യുദ്ധത്തിൽ പരാജയമല്ല വിജയമാണ്, നമ്മുടെ യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. നാം യുദ്ധക്കളത്തിൽ യുദ്ധം ചെയ്യേണ്ടവരാണ്, വിജയം പ്രാപിക്കേണ്ടവരാണ്. വിജയിക്കാം, വിജയിക്കാം. നമുക്ക് പോരാട്ടമോ നിരക്കമല്ല, വാഴ്ചകളോട്, അധികാരങ്ങളോട്, അന്ധകാര ലോകാധിപ ശക്തികളോട് ആക്കയ്യാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തിയും ബലവും ഏറ്റെടുത്ത് ഈ തലമുറയിൽ പ്രയോജനപ്പെടാം. നമ്മിൽ കൂടെ ദേശങ്ങൾ വിടുവിക്കപ്പെടട്ടെ, കുടുംബങ്ങൾ വിടുവിക്കപ്പെടട്ടെ, വ്യക്തികൾ വിടുവിക്കപ്പെടട്ടെ, സ്വാതന്ത്ര്യത്തിന് നന്ദി അനുഭവിക്കട്ടെ. ഒരുങ്ങാം, ഒരുങ്ങാം. നമ്മുടെ കർത്താവ് വരാറായി. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും
ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്നോർപ്പിച്ച് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. സ്വർഗസ്ഥ പിതാവേ, ഇന്ന് രാത്രി വചനം കേട്ട ഓരോ വ്യക്തിയുടെയും നിന്റെ സാന്നിധ്യം പകർന്നിരിക്കുക. സ്തോത്രം. കേട്ട വചനം ഉപകാരമായി തീരാൻ, അനുഗ്രഹമായി തീരാൻ, രക്ഷയായി തീരാൻ, സഹായമായി തീരാൻ, വിടുതലായി തീരാൻ, സന്തോഷമായി തീരാൻ, സമാധാനമായി തീരാൻ, ശക്തിയായി തീരാൻ കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചുമൽ കൊടുക്കുന്ന ദൈവദാസന്മാർക്കായി അവരുടെ കരങ്ങളെ ബലപ്പെടുത്തണം. ദൈവഹിതപ്രകാരം പ്രാർത്ഥനയുടെ മുന്നേറ്റം അതിൻ്റെ വിശാലതകളും വിടുതലും നൽകി കൊടുക്കണമേ. മഹത്വം കർത്താവിന്, യേശുവിൻ നാമത്തിലപേക്ഷിക്കുന്നു, കേൾക്കണം പിതാവേ. ആമേൻ. ഒരിക്കൽ കൂടെ വന്ദനം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.